നമസ്കാരം. ഗുരുപ്രിയ ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുധർമ്മ പ്രചരണ സഭയുടെ നേതൃത്വ ശില്പശാല ശിവഗിരി കൺവെൻഷൻ സെന്ററിൽ ഇന്നും നാളെയും നടക്കും. നേതൃത്വ ശില്പശാല സ്വാമി സച്ചിദാനന്ദ ഉദ്ഘാടനം ചെയ്തു. സ്വാമി ഇറുദമ്പരാനന്ദ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാമി ഗുരുപ്രസാദ്, സ്വാമി ശാരദാനന്ദ, സ്വാമി വിശാലാനന്ദ, കുറുച്ചി സദൻ, വി ടി ശശീന്ദ്രൻ, ടി വി രാജേന്ദ്രൻ, ഇ എം സോമനാഥൻ, അനിൽ തടാലി തുടങ്ങിയവർ പങ്കെടുത്തു. ജി ഡി പി എസ് ഉപദേശക സമിതി ചെയർമാൻ ഡോക്ടർ പി ചന്ദ്രമോഹൻ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. ഗുരുധർമ്മ പ്രചരണ സഭയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ആയുർവേദ ദിനാചരണവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആയുർവേദ ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ 10 മണിക്ക് ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ആയുർവേദിക് ട്രീറ്റ്മെന്റ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ആയുർവേദ ദിനാചരണവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ചികിത്സാ ശാസ്ത്രത്തിൽ ആദ്യത്തെ ഇതാണ് ആയുർവേദം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ യോഗ നാച്ചുറോപ്പതി വരുന്നുണ്ട്, യുനാനി വരുന്നുണ്ട്, സിദ്ധ വരുന്നുണ്ട്, ഹോമിയോപ്പതി വരുന്നുണ്ട്. മുഖ്യധാര ചികിത്സാ ശാസ്ത്രത്തിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങളുടെ ജീവിതശൈലി രോഗങ്ങളെ ഒഴിവാക്കുന്നതിനും അവരെ എങ്ങനെ ജീവിക്കണമെന്നുള്ളതിന് ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ആയുർവേദവും യോഗ നാച്ചുറോപ്പതിയുമാണ് ഇന്ന് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ട് രോഗനിവാരണം ഉറപ്പുവരുത്തുന്ന ആയുർവേദ ദിനത്തിന് പ്രകൃതിയുമായിട്ട് പ്രകൃതിയിൽ കിട്ടുന്ന വസ്തുക്കളെ, ചെടികളെ, പൂക്കളെ, കായ്കളെ, വേരുകളെ എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാമെന്ന് അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ സന്ദേശത്തിൻ്റെ അല്ലെങ്കിൽ ഈ ദിവസത്തെ സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയുർവേദ ഡേ, അതായത് ദേശീയ ആയുർവേദ ദിനത്തിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായി ഈ സെന്റ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ നടത്തുന്ന പ്രോഗ്രാമാണ് ഇന്നിവിടെ ഉദ്ഘാടനത്തോടെ പറഞ്ഞത്. ഇപ്പോൾ ദേശീയ ആയുർവേദ ദിനം 2016 മുതലാണ് ആഘോഷം ആയിട്ട് നടത്താൻ തുടങ്ങിയത്. 2016 October 23 ധന്വന്തരിയുടെ ജയന്തി ദിനമായ October 23 ഇത് ആദ്യമായിട്ട് ആരംഭിച്ചത്. ഇത് ഇത്തവണ 7-ാമത്തെ ധന്വന്തരി ഡേ ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. അത് നാഷണൽ ആയുർവേദ ഡേ അല്ലെങ്കിൽ ആയുർവേദ ദേശീയ ദിനമായിട്ട് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ആയുർവേദം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 100% ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അതൊരു 10% ആൾക്കാരായിരിക്കും ആയുർവേദത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് ദേശീയ തലത്തിൽ നോക്കിയാൽ മുഖ്യധാരയിലല്ല ആയുർവേദം നിൽക്കുന്നത്. അപ്പോൾ ദേശീയ തലത്തിൽ ആയുർവേദത്തെ മുഖ്യധാര ഇതിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആയുർവേദ വിഭാഗത്തിലെ ഡോക്ടർമാരായ ഡോക്ടർ എസ് കെ രാമചന്ദ്രൻ, ഡോക്ടർ ഓദി കൃഷ്ണ, യോഗ ആൻഡ് നാച്ചുറോപ്പതി വിഭാഗത്തിലെ ഡോക്ടർമാരായ ഡോക്ടർ കെ ആർ ജയകുമാർ, ഡോക്ടർ അമൃത ജെ എച്ച് എന്നിവരുടെ നേതൃത്വത്തിൽ സൗജന്യ വൈദ്യപരിശോധനയും ക്യാമ്പും നടന്നു. ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷൻ, മെഡിസിൻ പ്രൊസീജിയറുകൾ, ലാബ് ടെസ്റ്റ് തുടങ്ങിയവ സംഘടിപ്പിച്ചിരുന്നു. ഇനി ഗുരുപ്രിയ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് നമുക്ക് പോകാം. വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന റെയിൽവേ ഗേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ സ്പെഷ്യൽ സ്റ്റോറി. നമുക്ക് കാണാം. ചെറുകുന്നം നേതാജി റെസിഡൻസ് അസോസിയേഷൻ ഇവിടുത്തെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ ഈ ജനങ്ങൾ ഈ ട്രാക്ക് മുറിച്ചു കടന്നു പോകുന്നത് കൊണ്ട് നേതാജി റെസിഡൻസ് അസോസിയേഷൻ അന്ന് തൊട്ട് ഇന്നോളം ഇതിനും പുറകെ നടക്കുകയാണ്. നടപടികൾക്ക് വേണ്ടി ഇപ്പോൾ ഈ നേതാജി റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ സുലോചൻ അവറുകളാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നുള്ളത്. ഇദ്ദേഹം ഇടപെട്ടിട്ട് പ്രധാനമന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുകയും പ്രധാനമന്ത്രി അത് ചീഫ് സെക്രട്ടറിയുടെ മുഖാന്തരം ഡിവിഷണൽ മാനേജർക്ക് കൈമാറുകയും ചെയ്യുകയുണ്ടായി. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുന്നേ തന്നെ ഇതിന് ഭരണാനുമതി, നിർമ്മാണാനുമതി കേന്ദ്ര സർക്കാർ നൽകിക്കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടുള്ളത് അടങ്കൽ തുക 3 കോടിയാണ്. ഇവിടെ ഫുഡ് ഓവർ ബ്രിഡ്ജ് വരുന്നതിന് അടങ്കൽ തുകയായിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് 3 കോടിയാണ്. അത് നിർവഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ പ്രാദേശിക ഭരണകൂടം വർക്കല നഗരസഭയുമാണ്. 2001 റെയിൽവേ ഈ ഗേറ്റ് അടച്ചത്. അടച്ചിട്ട് അതിന് ബദൽ സംവിധാനം എന്ന നിലയിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടി മാത്രമാണ് അണ്ടർ പാസേജ് നിർമ്മിച്ചത്. അതിന് ആവശ്യമായ ഫുട്പാത്ത് മറ്റ് സംവിധാനങ്ങളോ കുറവാണ്. ലൈറ്റിംഗ് സംവിധാനം പോലും ഇല്ല. രാത്രികാലങ്ങളിലൊക്കെ അവിടെ ഇരുട്ടാണ്. അപ്പോൾ കാൽനട യാത്രക്കാർക്ക്, ശിവഗിരിയിൽ പോകുന്നവർക്കും
ഈ പ്രദേശത്തെ 10,500 വീട്ടുകാർക്കും ഏക മാർഗം ഈ റെയിൽവേ ക്രോസ് കടന്നു പോയെങ്കിൽ മാത്രമേ പറ്റൂ. അപ്പോൾ ട്രെയിൻ വരുമ്പോൾ ഇത് വളരെ അപകടമാണ്. ധാരാളം ആൾക്കാർ ഇവിടെ മരിച്ചിട്ടുണ്ട് കടന്നു പോയ സമയത്ത്. അപ്പോൾ അതിന് പരിഹാരമെന്ന നിലയിലാണ് ഞങ്ങൾ ഈ ഫുഡ് ഓവർ ബ്രിഡ്ജിന് വേണ്ടി മുറവിളി കൂട്ടുന്നത്. 2007 കേന്ദ്രമന്ത്രി നിതീഷ് കുമാർ ശിവഗിരി സന്ദർശിച്ചു, നമ്മൾ നിവേദനം കൊടുത്തു, ശിവഗിരി നിവേദനം കൊടുത്തു, പക്ഷേ ഫലം കണ്ടില്ല. അങ്ങനെ മാറി മാറി വരുന്ന ഗവൺമെൻറ് എല്ലാം ഫലം നിവേദനം കൊടുത്തു. കച്ചവടക്കാർ രക്ഷപ്പെടാൻ ചെയ്യുമ്പോൾ ഒരു വികസനം വരെ ചെയ്യും. വികസനം എന്ന് പറയുമ്പോഴത്തേനും നേരത്തെ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, ആ ബസ് സ്റ്റോപ്പ് വീണ്ടും പുനഃസ്ഥാപിക്കാൻ പറ്റും. ഇവിടെ റൂട്ട് വരുമ്പോഴത്തേക്കുള്ള മാറ്റങ്ങൾ വരുമ്പോഴത്തേക്കും ശിവഗിരിയിലോട്ട് പോകുന്ന യാത്രക്കാർക്ക് ഇത് കേൾക്കുന്നവരും അതിനെ എങ്ങനെയെങ്കിലും മറ്റുള്ള മുതിർന്ന നേതാക്കളോട് അറിയിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് വിനീതമായി നിർദ്ദേശിക്കുന്നു. റൂട്ട് ഉത്തരവാദിത്വത്തോടുകൂടി എല്ലാവരും കൂടി സംസ്ഥാന സർക്കാരും പ്രാദേശിക ഭരണകൂടവും MPയും MLAയും നിന്നാൽ ഇത് നിസ്സാരമായി നടക്കാനാണ് അതിനുള്ള ആർജവം ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ പ്രാദേശിക ഭരണകൂടവും സംസ്ഥാന സർക്കാരും പുലർത്തണമെന്നാണ് ഗുരുപ്രിയയുടെ അഭിപ്രായം. ഗുരുപ്രിയ ന്യൂസ്, വർക്കല.